അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വഅഹ്ലി ബൈതിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. മഹാനായ ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, ഞാൻ അള്ളാഹുവിനെ 99 പ്രാവശ്യം സ്വപ്നത്തിൽ ദർശിച്ചു. 99-ാമത്തെ പ്രാവശ്യം അള്ളാഹുവിനെ സ്വപ്നത്തിൽ കണ്ടതിന് ശേഷം എൻ്റെ മനസ്സിൽ ഒരു വലിയ ആഗ്രഹമുണ്ടായി, ഇനി ഒരു പ്രാവശ്യം കൂടി എനിക്ക് എൻ്റെ റബ്ബിനെ സ്വപ്നത്തിൽ കാണാനുള്ള ഭാഗ്യം ഉണ്ടായാൽ അള്ളാഹുവേ, ഖിയാമത്ത് നാളിൽ നിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ, നിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷ നേടാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ഞാൻ എൻ്റെ റബ്ബിനോട് ചോദിക്കും. അങ്ങനെ അള്ളാഹുവിൻ്റെ ഔദാര്യത്താൽ, അവൻ്റെ കാരുണ്യം കൊണ്ട് 100-ാമത്തെ പ്രാവശ്യവും അബൂ ഹനീഫത്തുൽ കൂഫി നുഅ്മാനി റളിയല്ലാഹു അൻഹു അള്ളാഹു റബ്ബുൽ ഇസ്സത്തിനെ സ്വപ്നത്തിൽ ദർശിക്കുകയാണ്. അള്ളാഹുവിനോട് ചോദിച്ചു ഏറ്റവും പ്രധാനപ്പെട്ട ആ ചോദ്യം, അള്ളാഹുവേ, നാളെ ഖിയാമത്തിൽ നിന്റെ പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ എന്താണ് വേണ്ടത്? അള്ളാഹുവിന്റെ മറുപടി, ആരെങ്കിലും പ്രഭാതത്തിലും പ്രദോഷത്തിലും അഥവാ രാവിലെയും വൈകുന്നേരവും ശേഷം അള്ളാഹു പഠിപ്പിച്ചു കൊടുത്ത ഒരു ദിക്ര്, അള്ളാഹു പറയുകയാണ്, ആ ദിക്ര് ആരെങ്കിലും രാവിലെയും വൈകുന്നേരവും മുടങ്ങാതെ ചൊല്ലിക്കഴിഞ്ഞാൽ എന്റെ ശിക്ഷയിൽ നിന്ന് എന്റെ പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും എന്ന് അള്ളാഹു അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹിക്ക് അറിയിച്ചു കൊടുക്കുകയാണ്. അള്ളാഹുവിന്റെ പിടുത്തം, ഇന്ന ബത്തുഷ റബ്ബിക ലശദീദ്, കഠിനമാണ്. അള്ളാഹുവിന്റെ പിടുത്തം കഠോരമാണ്. അള്ളാഹു വലിയ പിടുത്തം പിടിച്ചാൽ ഇന്ന റബ്ബക ലബിൽ മിർസാദ്, അള്ളാഹു തആല പതിസ്ഥലത്തിരിക്കുന്നവനാണ് അഥവാ അവൻ ഒളിച്ചിരിക്കുന്നവനാണ്. ഏത് സമയവും നമ്മുടെ മുന്നിൽ ഒളിച്ചിരിക്കുന്ന ആൾ ചാടി വീഴുന്നത് പോലെ അള്ളാഹു നമ്മുടെ മുന്നിൽ മഹ്ഷറിൽ ചാടി വീണാൽ നമുക്ക് രക്ഷ നേടാൻ കഴിയില്ല. പക്ഷെ ആ ഭീകരമായ അന്തരീക്ഷത്തിൽ നമുക്ക് രക്ഷ നേടാൻ അള്ളാഹു തന്നെ അറിയിച്ചു തന്ന ആ മഹത്തായ ദിക്ര്, സുബ്ഹാനല്ലാഹിൽ അബദിൽ അബദ്, സുബ്ഹാനല്ലാഹിൽ വാഹിദിൽ അഹദ്, സുബ്ഹാനല്ലാഹിൽ ഫർദി സ്വമദ്, സുബ്ഹാനല്ലാഹി റാഫിഇ സമാഇ ബിഗൈരി അമദ്, സുബ്ഹാന മൻ ബസത്തൽ അർള അലാ മാഇൻ ജമദ്, സുബ്ഹാന മൻ ഖസമ റിസ്ഖ വലം യൻസ അഹദ്, സുബ്ഹാന മൻ ഖലഖൽ അർള ഫഅഹ്സാഹും അദദ്, സുബ്ഹാന മൻ ലം യത്തഖിദ് സാഹിബത്തൻ വലാ വലദ്, സുബ്ഹാന അല്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഈ പ്രാർത്ഥന രാവിലെയും വൈകുന്നേരവും മുടങ്ങാതെ നമ്മൾ ചൊല്ലുക. സുബ്ഹാനല്ലാഹിൽ അബദിൽ അബദ്, എന്നെന്നും ശേഷിക്കുന്ന അള്ളാഹുവിനെ ഞാൻ വാഴ്ത്തുന്നു. സുബ്ഹാനല്ലാഹിൽ വാഹിദിൽ അഹദ്, ഏകനായ അള്ളാഹുവിനെ ഞാൻ വാഴ്ത്തുന്നു. സുബ്ഹാനല്ലാഹിൽ ഫർദി സ്വമദ്, ഏകനായ നിരാശ്രയനായ എല്ലാവരും ആശ്രയിക്കുന്ന അള്ളാഹുവിനെ ഞാൻ വാഴ്ത്തുന്നു. സുബ്ഹാനല്ലാഹി റാഫിഇ സമാഇ ബിഗൈരി അമദ്, ഒരു തൂണില്ലാതെ ആകാശത്തെ ഉയർത്തിയ പടച്ച തമ്പുരാനെ ഞാൻ വാഴ്ത്തുന്നു. സുബ്ഹാന മൻ ബസത്തൽ അർള അലാ മാഇൻ ജമദ്, വെള്ളത്തിന്റെ മുകളിൽ ഭൂമിയെ വിരിച്ച അള്ളാഹുവിനെ ഞാൻ വാഴ്ത്തുന്നു. സുബ്ഹാന മൻ ഖസമ റിസ്ഖ വലം യൻസ അഹദ്, ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും അല്ലാഹു തആല റിസ്ഖ് ഭക്ഷണം ഓഹരി ചെയ്തു, ആരെയും അവൻ മറന്നില്ല, അങ്ങനത്തെ അല്ലാഹുവിനെ ഞാൻ വാഴ്ത്തുന്നു. സുബ്ഹാന മൻ ഖലഖൽ അർള ഫഅഹ്സാഹും അദദ്, ഭൂമിയെ സൃഷ്ടിക്കുകയും എന്നിട്ട് എല്ലാവരുടെയും എണ്ണം ക്ലിപ്തമാക്കുകയും തിട്ടപ്പെടുത്തുകയും ഒക്കെ ചെയ്ത റബ്ബിന്റെ പരിശുദ്ധി ഞാൻ വാഴ്ത്തുന്നു. സുബ്ഹാന മൻ ലം യത്തഖിദ് സാഹിബത്തം വലാ വലദ്, ഭാര്യയോ സന്താനങ്ങളോ ഇല്ലാത്ത അള്ളാഹുവിനെ ഞാൻ വാഴ്ത്തുന്നു. സുബ്ഹാനല്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്, പ്രസവിക്കുകയോ പ്രസവിക്കപ്പെടുകയോ
അതുപോലെ യോജിച്ച ഒരാൾ ഇല്ലാത്ത അള്ളാഹുവിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു. അള്ളാഹു നമുക്ക് പരലോകത്ത് രക്ഷപ്പെടാൻ, അവന്റെ പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കരുണ കൊണ്ട് സ്വർഗം കരസ്ഥമാക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.